കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഏഴ് ലോകങ്ങളെ പറ്റിയുള്ള പരാമർശമാണ്. ഈ ഏഴ് ലോകങ്ങളിലും വെച്ച് ഏറ്റവും മഹത്വമായിട്ടുള്ളത് ഭാരതദേശമാണ് എന്നുള്ള കാര്യമെല്ലാം. ഈ ഏഴ് 14 ലോകങ്ങളെ പറ്റിയെല്ലാം ഉള്ള പരാമർശം പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശമാണ് നമ്മൾ കഴിഞ്ഞതിലും കണ്ടത്. ഇതിലിനി എന്താണ് പറയുന്നതെന്ന് നോക്കാം. യുഗം നാലിലും നല്ലോ കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമായി നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നേ. മറ്റേതുമില്ല യത്നമറിഞ്ഞാലും, അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ. 13 ജനങ്ങളും മറ്റു ദ്വീപുകളാറിലുമുള്ളൊരു, മറ്റു ഖണ്ഡങ്ങളെട്ടിലുമുള്ളൊരു, മറ്റു 3 യുഗങ്ങളിലുള്ളൊരു മുക്തി തങ്ങൾക്കു സാധ്യമല്ലാകയാൽ, കലികാലത്തെ ഭാരത ഖണ്ഡത്തെ കലിദാദരം കൈവണങ്ങിയിടുന്നു. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതു കാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഭാരത ഖണ്ഡ തിങ്കൾ പിറന്നൊരു മനുഷ്യർക്കും കലിക്കും നമസ്കാരം എന്നെല്ലാം പുകഴ്ത്തിയിടുന്ന മറ്റുള്ളോർ എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു. കാലമിന്നു കലിയുഗമല്ലയോ, ഭാരതം ഈ പ്രദേശവുമല്ലയോ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ. ചെമ്മി നന്നായി നിരൂപിപ്പിനെല്ലാരും, ഹരിനാമങ്ങളില്ലാതെ പോകയോ നരകങ്ങളിൽ പേടി കുറകയോ. നാവ് കൂടാതെ ജന്മമതാകയോ, നമുക്കിന്നി വിനാശമില്ലാകയോ. കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതിനാം. ഇവിടെ യുഗം നാലിലും നല്ലത് കലിയുഗം എന്ന് പറയുകയാണ്. സുഖമേ മുക്തി, സുഖമേ തന്നെ മുക്തി വരുത്തിയിടുവാൻ. ഇപ്പൊ യുഗങ്ങൾ 4 ഉണ്ട് എന്ന് പറയുകയാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. പക്ഷേ യഥാർത്ഥത്തിൽ 10 അവതാരങ്ങളുണ്ട്. ആ 10 അവതാരങ്ങളിൽ മത്സ്യൻ, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, ഈ 4 5 ബ്രഹ്മം പ്രപഞ്ചമായി മാറിയ കാര്യമാണ് പറയുന്നത്. അങ്ങനെ പ്രപഞ്ചമായി മാറിയതിന് ശേഷം, മനുഷ്യരിൽ ഉണ്ടായതിൻ്റെ ശേഷം, മനുഷ്യരിലൂടെയാണ് പിന്നെ ലോകം പുരോഗമിക്കുന്നത്. അത് 4 യുഗങ്ങളിലൂടെയാണ്: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് വെച്ച മാതിരി അങ്ങ് പോവുകയാണ്. ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്യും പ്രളയം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പം നമുക്ക് ചരിത്രത്തിൽ നിന്ന് അത് കാണുന്ന തന്നെയാണ്. ആദ്യം കൃതയുഗമാണ്, അത് നമ്മൾ ചരിത്രത്തിലാണെങ്കിൽ ഗോത്രകാലഘട്ടം. ഗോത്രകാലഘട്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യർ വളരെ കുറവാണ്, അധ്വാനിച്ച് ജീവിതം പുലർത്തണം, സൗകര്യങ്ങളൊന്നുമില്ല. ഇപ്പം വിഭവങ്ങളെല്ലാം കുറവാണ്. അപ്പോൾ ആൾക്കാർ പരസ്പരം അപ്രകാരം പോയിട്ട് അവരുടെ പിടിച്ചു പറിച്ചിട്ടെല്ലാം തിന്നുക. ഇപ്പം പോയിട്ട് അവരുണ്ടാക്കി വെച്ചത് പിടിച്ചെടുത്ത് ബല, അപ്പം കയ്യൊക്കുള്ളവനാണെന്ന് ജീവിക്കാൻ പറ്റുക. എന്നിട്ട് അവരെ സ്ത്രീകളെയെല്ലാം അടിച്ചു കൊണ്ടുവരും. എന്നിട്ട് കിട്ടുന്ന എല്ലാം വീതിച്ചെടുക്കും, അധ്വാനിക്കാൻ കഴിയുമ്പോഴതിനെ എല്ലാം അടിമയാക്കി വെക്കും, അല്ലാത്തവരെ കൊന്നുകളയും. ഇതെല്ലാം ഗോത്ര കാലഘട്ടത്തിൽ നടക്കുന്നത്. മനുഷ്യൻ അങ്ങനെ പോകാൻ പറ്റുള്ളൂ, കാരണം ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അത് ഏത് പ്രളയം കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങുമ്പോൾ ഇങ്ങനെ തന്നെയല്ലാണ് തുടങ്ങുക.
അപ്പൊ ആ കുറച്ചാളുകളില് ഓരോ ദേശത്ത് കുറച്ച് കുറച്ച് ആളുണ്ടാവും, അവരിൽ അതിൽ തടിമുടക്കുള്ള കഴിവ് ധൈര്യമുള്ള ആൾക്കാരെ പിടിച്ചിട്ട് അവരെ രാജാവായിട്ടോ അതിലെ കുടുംബനാഥനായിട്ടോ എല്ലാം വിൽക്കും, പിന്നെ അവരാണ് അതിനെ സംരക്ഷിക്കുക. അങ്ങനെ മനുഷ്യന് പോകാൻ പറ്റും. അപ്പം വേറെ നാട്ടുകാർ വരുമ്പോൾ അതിനെല്ലാം ചെറുക്കേണ്ട കാര്യമാണ് ഈ ഗോത്ര തലവൻ്റെ അല്ലെങ്കിൽ പിന്നെ ചെറിയ നാട്ടുരാജാക്കന്മാരുടെ എല്ലാം ജോലി. അപ്പം ധൈര്യമുള്ളവന് ധീരന്മാരാണ് മറ്റുള്ളവരെ കീഴടക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ സംഭവമെല്ലാം നടക്കും. ഇപ്പോൾ ഈ ഓരോ ഗോത്രത്തിലുള്ളവനും അതിന് പറ്റിയ കഴിവുള്ളവനാണ് തലപ്പുറത്ത് പിടിച്ചിരിക്കും. പക്ഷേ അത് അങ്ങനെയാണ് സിസ്റ്റം പോകുന്നത് ഗോത്ര കാലഘട്ടത്തിൽ. പക്ഷേ അവിടെയും ദുഷിപ്പ് വരും. അധികാരത്തിൽ രാജാവായിട്ട് ഇരിക്കുമ്പോൾ പിന്നെ അവന് സ്വാർത്ഥ താല്പര്യമെല്ലാം വരും, അവനത് മിസ്യൂസ് ചെയ്യും, ജനങ്ങൾക്ക് പിന്നെ തലവേദനയായിത്തീരും, അവനെ എല്ലാവരും കൂടിയിട്ട് തച്ചു കൊല്ലുകയോ എന്തെങ്കിലും ചെയ്യും, ഇനി വേറെ രാജാക്കന്മാർ വന്നു കൊല്ലും. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പരശുരാമ ഇത് ലോകത്ത് മുഴുവൻ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ അത് ആ ഗോത്രകാലത്തിൻ്റെ മാക്സിമം എത്തിയപ്പോൾ പരശുരാമം വന്നിട്ടും നാട്ടിലുള്ള അധർമ്മികളായ ക്ഷത്രിയരെന്ന് പറഞ്ഞാൽ ധീരരായ അന്ന് അവരാണ് എല്ലാം കുടുംബത്തെ എല്ലാം പരിപാലിച്ച് പോകുന്നത്. അപ്പോൾ അധർമ്മികളാകുമ്പോൾ അവരെല്ലാം കൊന്നൊടുക്കിക്കൊണ്ട് തന്നെയാണ് കാലം മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. രാജാക്കന്മാരെ പരസ്പരം വെട്ടിമരിക്കുന്നു അധികാരത്തിന് വേണ്ടിയിട്ട്. പിന്നെ ജനങ്ങൾക്ക് തലവേദനയാകുമ്പോൾ ജനങ്ങൾ തന്നെ കരി തല്ലിക്കൊന്നെന്നെല്ലാം വരും, വിഷം കൊടുത്ത് കൊല്ലുന്നെന്നെല്ലാം വരും. ശത്രുവായി തീരുമ്പോൾ ഭക്ഷണത്തിലെല്ലാം വിഷം കൊടുത്തിട്ട് എങ്ങനെയെല്ലാം കൊല്ലും. ഇത് ഗോത്രകാലത്തിൻ്റെ ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെയെല്ലാം സംഭവിക്കുക. അത് ചിന്തിക്കുന്നവന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഗോത്രകാലഘട്ടത്തിൽ എങ്ങനെയാണ് പോവുക. അപ്പം കാലം അപ്പം പരശുരാമൻ എന്ത് ചെയ്തിട്ടുണ്ട്? സാധു ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാകും ഇത്തരത്തിൽ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട്. കാലമാണ് സഞ്ചരിച്ചിട്ട് കാലം ചില വ്യക്തികളുടെ ആക്ട് ചെയ്യുകയാണ് ചെയ്യുക. എന്ത് ചെയ്യും? അധർമ്മം പെരുകുമ്പോൾ ഇവന്മാരെയെല്ലാം തല്ലിക്കൊന്നിട്ട് അങ്ങനത്തെ ഭരണാധികാരികളെ കൊന്നിട്ട് കിണറ് നിറച്ച് രക്തം കൊണ്ട് എത്രയോ ലോകം മുഴുവൻ സഞ്ചരിച്ച് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ ഗോത്ര കാലഘട്ടത്തിൻ്റെ പ്രത്യേകത പറഞ്ഞതാണ്. പക്ഷെ അതിലോട്ടെ ലോകം പുരോഗമിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കുടുംബങ്ങൾ ഓരോ സ്ഥലത്തുള്ളതെല്ലാം മറ്റേ രാജാക്കന്മാർ കീഴടക്കി അടിമയാളാക്കിയിട്ടാണെങ്കിലും വലിയ വലിയ രാജ ഇതായിട്ട് മാറുന്നുണ്ട്. രാജാക്കന്മാരുടെ ഭരണത്തിൽ അത് ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലോകം കൊളോണിയലിസത്തിലേക്ക് പോകുന്നത്. കൊളോണിയലിസത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രം വേഗം പലയിടത്തുള്ള ശാസ്ത്രങ്ങളെല്ലാം ലോകത്തിന് മുഴുവൻ ലഭിക്കണം, ലോകം മുഴുവൻ ഒന്നാകണം. അങ്ങനെ വിദേശികൾ ഇവിടത്തേക്ക് വരുന്നു, ഇവിടെയുള്ളവർ അവിടെയും പറ്റുമെങ്കിൽ പോകും, കച്ചവടത്തിന് എന്തിനല്ലോ പോയിട്ട്. അങ്ങനെ ലോകം പുരോഗമിക്കുന്നുണ്ട്, വിദ്യാഭ്യാസപരമായിട്ട് എല്ലാം പുരോഗമിക്കുന്നുണ്ട്. കൊളോണിയലിസത്തിൻ്റെ പ്രത്യേകതയാണ്, അതിലൂടെ തന്നെയാണ് ലോകം പുരോഗമിച്ചിട്ടുള്ളത്. ലോകമെല്ലാം ഒരു പരിധി വരെ ഒന്നായി തീർന്നിട്ടുണ്ട്, ബിസിനസ്സിലൂടെയെങ്കിലും അങ്ങനെയല്ല ഒന്നായി തീർന്നത്. കാലത്തിനും വേണ്ടത് ഒരൊറ്റ ലോകമായിട്ട് മാറ്റുകയാണ്, സുന്ദരമായ ലോകത്തിലേക്കാണ് എത്തിക്കേണ്ടത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കൊളോണിയലിസത്തിൻ്റെ ദൂഷ്യവശങ്ങൾ വന്നപ്പോൾ മറ്റേ വിദേശാധിപത്യം കൊണ്ട് ജനം കഷ്ടപ്പെടുമ്പോൾ കാലം വരുന്നു. കാലം അതിൻ്റേതായ വ്യക്തികളിലൂടെയാണ് ആക്ട് ചെയ്യുക. അങ്ങനെയാണ് ആദ്യം പരശുരാമൻ്റെ കാലത്ത് ഒന്നാം ലോകമഹായുദ്ധമായിരുന്നെങ്കിൽ കൊളോണിയലിസത്തിൽ അത് ലങ്കയിലെ കഥയായിട്ട് വിദേശി എന്ന് പറയാൻ ലങ്കയിലെ ഒരു രാവണനെ പറ്റി പറഞ്ഞേ ഉള്ളൂ. അതിലൂടെയാണ് രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായത്. രണ്ടാം ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ നെപ്പോളിയൻ ലോകം മുഴുവൻ, നെപ്പോളിയൻ ഹിറ്റ്ലറും എല്ലാം ലോകം മുഴുവൻ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു അവരെ കീഴിലാക്കാൻ. ഇത് കഴിഞ്ഞിട്ട് ഇനി അവിടെ പിടിക്കണം എന്ന് പറഞ്ഞ് നടക്കാൻ പോകുന്ന ആ ശക്തിനെയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിലൂടെ കാലം തട്ടിമാറ്റിയത്. അത് രാമകഥയിലൂടെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ചരിത്രം തന്നെ നമ്മൾ കടന്നുപോയ വഴികളാണ്. പിന്നെയാണ് ലോകം രണ്ടായി തരുന്നത് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് മുതലാളിത്തവും. ലോകത്തിലെ രണ്ട് തരത്തിലുള്ള ധ്രുവമായി തീർന്നു. ശീതയുദ്ധം എന്നെല്ലാം പറയുന്ന രണ്ട് തരത്തിലെ കാറ്റഗറി ആയിട്ട് ലോകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കഥയിലും കൃഷ്ണകഥയും ഉണ്ട്, പാണ്ഡവരുടെ കൗരവരുടെ കഥയും ഉണ്ട്.
ഒരു ഭാഗത്ത് ചൂതുകളിയാണ്. ചൂതുകളിയിലെ അർഹതപ്പെട്ടവരെല്ലാം പാണ്ഡവരെല്ലാം കാട്ടുപോകേണ്ടി വരുന്നുണ്ട്. നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ്, ചൂതുകളിയിലൂടെ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് മൂന്നാം ലോകമഹായുദ്ധമുള്ളത്. അത് തന്നെയാണ് മഹാഭാരത യുദ്ധം. അതിലൂടെയാണ് ലോകം പിന്നീട്, അപ്പോഴേക്ക് എന്ത് പറ്റുന്നുണ്ട്, ലോകം മുഴുവൻ ഒന്നായിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് ലോകത്തിൽ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരിലെ ഏതെല്ലോ നാട്ടിൽ പോയി കിടക്കുകയാണ്, എല്ലാവരും ഏതെല്ലോ നാട്ടിലാണ്. ഇന്ന് ലോകം ഒന്നായി ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാം ഫലമായിട്ട് നമ്മളിന്ന് ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകട്ടെ, ട്രിവാൻഡ്രത്തുനിന്ന് ഡൽഹിയിലേക്ക് പോകണമെങ്കിൽ ട്രെയിനിൽ പോകുന്നതിനെക്കാട്ടി മുമ്പിൽ ഗൾഫിലുള്ളവൻ ചിലപ്പോൾ പ്ലെയിനിൽ കയറി ഇവിടെ എത്തിയിരിക്കും. നമുക്ക് ഫോണിൽ തന്നെ നേരിട്ട് സംസാരിക്കാം. ഇപ്പൊ ആളുകൾ തമ്മിലുള്ള ബന്ധം കുറവാണ്, എല്ലാം ഫോണിലൂട്ടെയുള്ള മൊബൈലിലൂട്ടെയുള്ള ബന്ധങ്ങളാണ്, എല്ലാം നെറ്റിലൂട്ട്. അത്രയും ശാസ്ത്രം വികസിച്ചു പോയി, ലോകം ഒന്നായിപ്പോയി. പക്ഷേ ചൂഷണമുള്ളത് കൊണ്ടാണ് ഇനി എന്ത് വേണം, ഒരു കുടുംബത്തിലുള്ള അംഗത്തെ പോലെ സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കണം വസുദേവ കുടുംബം. അതാണ് കലിയുഗത്തിൽ അവസാനം എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഈ നാല് യുഗങ്ങളിലും ഏറ്റവും മഹത്തരമായിട്ടുള്ളത് കലിയുഗമാണ്. എന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ എന്ന് മാത്രം ജപിച്ചാൽ മതി. അപ്പോഴാണ് തിരുനാമ സങ്കീർത്തനമെന്നിയെ മറ്റേതുമേല നിർണയം. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഈ ശക്തിയെ മാത്രം, ഇങ്ങ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇത് ഇങ്ങനെ ഒരു ലോകം സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് വേദം അത് തന്നെയാണ് പറയുന്നത്. ജ്ഞാനപാനയിലൂടെയും പൂതാൻ അത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഒരു ക്രമത്തിലേക്ക് നമ്മൾ സുന്ദരമായ ലോകത്തിലേക്ക് ആ ശക്തി വിശേഷം കൊണ്ടുപോകുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സ് മാറും. ആ ഒരു ശക്തിയെ മനസ്സിലാക്കിയാൽ, ആ ശക്തിയുടെ പേര് കൃഷ്ണ മുകുന്ദ എന്തായാലും അത് ഓർത്താൽ മാത്രം മതി, നിങ്ങൾക്ക് ലഭിക്കേണ്ടതെല്ലാം ലഭിച്ചു കഴിഞ്ഞു. കലിയുഗത്തിൽ എന്ത് സുന്ദരമായ ലോകം വേണോ, കിട്ടിക്കഴിഞ്ഞു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഏറ്റവും ഉന്നത ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ എല്ലാം ജീവിക്കുന്ന ഒരു സുന്ദരമായ ലോകം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അത് കാലം എത്തിച്ചു തന്നു. കാലം ഇതിന് നമുക്ക് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു ലോകം ഉണ്ടാക്കി തരുന്നത്. അത് നമ്മൾ നേടിക്കഴിഞ്ഞു. മറ്റുള്ളവർക്കൊന്നും അത് കിട്ടിയിട്ടില്ല. മറ്റുള്ളവരെല്ലാം പാടുപെട്ടതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അത് ചിന്തിച്ചിട്ടും മറ്റുള്ള ലോകങ്ങൾ 13, അപ്പം 14 ലോകങ്ങളുണ്ട്, അതിൽ 13-ൽ ഒന്നിലാണല്ലോ നമ്മളുള്ളത്. നമ്മളാണ് ഭാഗ്യവന്മാർ എന്ന് പറയുകയാണ്. കാരണം അത്രയും നല്ല സുന്ദരമായ ലോകത്തിൽ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ എത്താൻ പോവുകയാണ്. പിന്നെയോ മറ്റ് ദ്വീപുകളെല്ലാം 6 ദ്വീപുകളുണ്ട്, അതെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് ഘട്ടങ്ങൾ 8 ഘട്ടങ്ങളെ പറ്റി നേരത്തെ പറഞ്ഞു. അതിലെല്ലാം ഉള്ളവർ എല്ലാം അവിടെ ഇരുന്നിട്ട് എന്ത് പറയാണ്, മുക്തി തങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യമല്ലായിയാൽ കലികാലത്തെ ഭാരത ഖണ്ഡത്തെ കലി സാധനം കൈവണങ്ങിയിടുന്നു, അതിൽ വന്നിട്ട് ഒരു പുല്ലായിട്ടെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നു എന്ന് കഴിഞ്ഞ യുഗങ്ങളിലും മറ്റുള്ള 13 ലോകങ്ങളിലുള്ളവരും അവിടെ നിന്ന് വിലപിക്കുകയാണ്. അതായത് വേദവ്യാസനും എല്ലാം ഋഷികളും എല്ലാം വിലപിക്കുകയാണ്, ഈ കലികാലത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു, കാരണം എല്ലാം ഇത്രയും സുഭിക്ഷ. അവർക്കൊന്നും ആ സൗഭാഗ്യം കിട്ടും, വല്ല ഗുഹയിലും താമതി, എല്ലാ ജ്ഞാനം ഉണ്ടായിട്ട് കാര്യം ഇതെല്ലാം എഴുതി വെച്ചിട്ടും ഒരു ഫലം പോലും അവർക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയോ മോക്ഷം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷമൊന്നും ലഭിക്കാനും പറ്റുന്നില്ല, കാരണം പിന്നെയും എല്ലാ കാലങ്ങൾ കുറയുണ്ട്. എന്തിനാണ് ജനിപ്പിക്കുന്നത്? കർമ്മം ജയിക്കാൻ വേണ്ടി. അപ്പം കൃതയുഗം കഴിഞ്ഞ ത്രേതായുഗം ത്രാവയുഗം ഈ കാലഘട്ടത്തിലെല്ലാം ജോലിയുണ്ട്, അതുകൊണ്ട് ജോലി തീർന്നാലേ നമുക്ക് മോശം കിട്ടുകയുള്ളൂ. അപ്പൊ അവരെല്ലാം പിന്നെയും ജനിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ കലിയുഗം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, കലിയുഗം കഴിഞ്ഞാൽ പിന്നെ പ്രളയമാണ്. എല്ലാവരെയും വലിച്ചു കൊട്ടിയിട്ട് എവിടെ കൊണ്ടുപോയി ചേർക്കും, ബ്രഹ്മത്തിൽ കൊണ്ടു ചേർക്കും, മോക്ഷം കിട്ടും. അപ്പോഴേ കലിയുഗത്തിൽ എത്തിക്കഴിഞ്ഞാല്
എല്ലാ സൗഭാഗ്യം. ഇപ്പൊ ബ്രഹ്മം എന്തൊരു ലോകമാണ് വിഭാവനം ചെയ്ത് അത്രയും സുന്ദരമായ ഒരു വസുദേവ കുടുംബത്തിലെ അംഗമായിട്ട് മാറാൻ പറ്റുന്നുള്ള സൗഭാഗ്യമൊന്നും. ഭൗതിക സുഖത്തിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ ജ്ഞാനം നേടിയിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു, അതൊരു ഗുണം. എല്ലാം മോക്ഷം ലഭിക്കാനാണോ? മോക്ഷവും ലഭിക്കാൻ പോവുകയാണ്. കാരണം എന്തുകൊണ്ട്? ഇനി മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജനിക്കണ്ട, ഇപ്പം ജനിക്കണ്ട. കാരണം ഈ സൈക്കിൾ തീരാൻ പോവുകയാണ്, ഇനി ഒന്നേന്നും തുടങ്ങണം. അപ്പൊ ഈ നാല് യുഗം അവസാനിക്കുമ്പോൾ എല്ലാറ്റിനെയും ബ്രഹ്മ ഈ വിഷ്ണുവിനെ അടക്കം കാലിൽ വലിച്ചിട്ടാണ് രുദ്രം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ചേർക്കുന്നത്. അത് പുരാണങ്ങളില് വേദങ്ങളില് പിന്നീട് കാണാം. രുദ്രം വന്നിട്ട് വിഷ്ണുവിനെ കാലയിൽ വലിച്ചിട്ട് കൊണ്ടുപോവുകയാണ്. കാലത്തെ വലിച്ചിട്ട് എവിടത്തേക്ക്? ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നോക്കുന്ന വിഷ്ണുവാണല്ലോ. ഇപ്പൊ വിഷ്ണുവിനെ കാലയിൽ പിടിച്ചിട്ട് വലിച്ചുകൊണ്ടുപോയിട്ട് എവിടെ കൊണ്ട് ചേർക്കുകയാണ്? ബ്രഹ്മത്തിൽ കൊണ്ട് ലയിപ്പിക്കുകയാണ്. ഇവൻ ദേവന്മാരെല്ലാം ഇരുന്നിട്ട് പറയാണ്, കൊന്നുകളയരുത്, കൊന്നുകളയരുത്. കാരണം എന്നും ജനിക്കുമല്ലോ, ഇത് സൈക്കിൾ കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടേ അവിടെ കൊണ്ടിടും. പ്രളയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മത്തിൽ പോയി ലയിപ്പിക്കുകയാണ്. എല്ലാത്തിനെയും ബ്രഹ്മത്തെ കൊണ്ട് ലയിപ്പിക്കുകയാണ്. അതിനല്ലേ ബ്രഹ്മ സാക്ഷാത്കാരം. അപ്പൊ ഇവിടെ പിന്നെ ഈ യുഗത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇനി പുനർജനിക്കാനൊന്നുമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പുനർജനിപ്പിക്കേണ്ട സമയത്തുമ്പോഴേക്ക് പ്രളയെല്ലാം കഴിഞ്ഞ് ഈ യുഗം നാല് യുഗം തീരും. അവസാന കാലഘട്ടമാണ്. പിന്നെ എനിക്ക് നമുക്ക് വേറെ ജോലിയില്ല, എല്ലാം തീർന്നു. നമ്മൾ ചെയ്തേണ്ടതെല്ലാം കണ്ടിട്ട് സുന്ദരമായ ലോകത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ അപ്പുറമൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നമുക്കെല്ലാം മോശമാണ്. ഇങ്ങനെയൊരു ശക്തിയുണ്ടെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അത് യുക്തിവാദിയായാലും നിരീശ്വരവാദിയായാലും ആരായാലും, കള്ളനായാലും പോലീസായാലും പിടിച്ചുപണിക്കാരനായി എത്ര തല്ലിപ്പൊളിയായാലും, അവർക്കെല്ലാം മോശം കിട്ടുന്ന. അതുകൊണ്ട് ഒരു പുല്ലായിട്ട് ജനിച്ചാലും മതി. ജനിക്കുന്ന പലതായിട്ട് പട്ടിയോ പൂച്ച എന്തായിട്ടും ജനിക്കാം, പുല്ലായിട്ട് ജനിച്ചു പുല്ലായിട്ട് ജനിച്ചാലും മതി, എന്ത് കിട്ടും? മോശം കിട്ടും. നമ്മളിപ്പം കലിയുഗത്തിലായതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇപ്പം 13 ലോകങ്ങളിലുള്ളതും മറ്റ് ഖണ്ഡങ്ങളിലുള്ളതും 3 യുഗങ്ങളിൽ കണ്ടെത്ത ഋഷികളും എല്ലാം വിലപിക്കുകയാണ്, ഈ യുഗത്തിൽ ഒരു പുല്ലായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, എങ്കിലും മോശം കിട്ടിയിട്ട് അവിടെ പോകായിരുന്നു, അല്ലെങ്കിൽ എന്ത് വേണം എന്നും ജനിച്ച് കഷ്ടപ്പെട്ട ആ യുഗത്തിലും സുഖവുമില്ല. ഗുഹയിലെല്ലാം താമസിച്ച് ഇപ്പം ഏത് കാലഘട്ടമായാലും ഇത്രയും പുരോഗതി ഒന്നുമില്ല. അധ്വാനിച്ച പാടുപെട്ട് കഷ്ടപ്പെടൽ തന്നെയാണ് യോഗം. ജീവിതം എന്ന് പറഞ്ഞാൽ ദുരിതമാണ്. പക്ഷെ കലിയുഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിപ്പോൾ പണിയെല്ലാം തീർന്നല്ലോ. നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സുഖമല്ലേ? വീട് വെക്കാൻ തുടങ്ങുന്നത് ഭയങ്കര പാടാണ്. എല്ലാം വീട് വെച്ച് കഴിഞ്ഞ് ഫിനിഷെല്ലാം കഴിഞ്ഞ് പാല് കാച്ചിക്കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. അകത്തിരുന്നിട്ട് സുഖിക്കുന്ന പോലെ ഈ കലിയുഗത്തിൻ്റെ അവസാനം എത്തുമ്പോൾ നമ്മൾ അവിടെ എത്താൻ പോവുകയാണ്. പക്ഷെ ഒരു മഹാഭാരത യുദ്ധമുണ്ട്, ഒരു 3 ലോകമായിട്ടുണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ ഒരു സുന്ദരമായ ലോകം എത്തും. അപ്പോൾ നമുക്ക് സുഖിച്ചങ്ങ് ഇരുന്നാൽ പോയി. കാരണം ഇനി ജോലി ചെയ്യാനൊന്നുമില്ല, നമ്മൾ സുഖിച്ചിരിക്കാം. ഇതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മം ഈ ലോകം പഠിത്തുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രളയത്തിലൂടെ നമ്മളെല്ലാം കൊണ്ടുപോയാൽ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടും. ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പുല്ലായിട്ട് ജനിച്ചാലും ബ്രഹ്മസാക്ഷാത്കാരം, ഒന്നും ചെയ്യണ്ട. ഈ നാമം എന്ന് ജപിച്ചാൽ മാത്രം, നാമം ഓർത്താൽ മതി എന്നാണ് എനിക്ക് കുറച്ച് കഴിയുമ്പോൾ പറയും. നാമത്തെ ഓർക്ക മാത്രമല്ല, ആ നാമത്തെ നിഷേധിച്ചാലും മതി, അതിനെ പരിഹസിക്കാനുള്ള നിലയിലെങ്കിലും ആ നാമം ഓർത്താൽ മതി, നിങ്ങൾക്ക് ബ്രഹ്മസാക്ഷാത്കാരം. അതുകൊണ്ടാണ് മറ്റുള്ള യുഗങ്ങളിലുള്ളവരെല്ലാം നിലവിളിക്കുന്നത്, വിലപിക്കുകയാണ്. അവരത്ര ഭാഗ്യവാന്മാരാണ്. കാരണം അവരെല്ലാം പാടുപെട്ട് ഈ വേദങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ആടെ ഗുഹയിലെല്ലാം കിടന്നിട്ട് നമുക്ക് തന്നു. നമ്മളതെല്ലാം വെച്ച് ആ ജ്ഞാനമെല്ലാം നേടിയിട്ട് പുരോഗതി, നമ്മളങ്ങനെ നല്ല പുരോഗതി നേടിയിരിക്കുന്നാലും കുറേയെല്ലാം ഇനി കണ്ടെത്താൻ പോവുകയാണല്ലോ. വേദത്തിലൂട്ടിയും കണ്ടെത്തും. ഈ ബ്രഹ്മത്തെ പറ്റിയുള്ള രഹസ്യമെല്ലാം ഈ വേദത്തിലൂട്ടിയാണ് കണ്ടെത്തുക. എന്തുകൊണ്ടാണ് നമ്മളെപ്പറ്റി അവർ ഇങ്ങനെ പറയുന്നതെന്നുള്ള അടുത്ത പറയുന്നത്? കാലം ഇന്ന് കലിയുഗമല്ലയോ, നമ്മൾ കലിയുഗത്തിലെത്തി. ഇന്ന് കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്ന പൂന്താനമാണ് എത്രയോ വർഷം മുമ്പിലാണ്. അവർ കലിയുഗത്തിലാണെങ്കിലും പൂന്താനിപ്പോഴും ജനിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ. കാരണം കാലം കുറേ ആയില്ലല്ലോ, അവിടെ ഒന്നും എത്തിയിട്ടില്ല. അവിടെ പൂന്താനത്തിനും വീണ്ടും ജനിക്കേണ്ടി വന്നിട്ടുണ്ടാകും. പക്ഷെ നമ്മളെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത്. ഇപ്പോഴുള്ള നമ്മൾ ഏകദേശം എല്ലാം ആ ഘട്ടം എത്താൻ പോവുകയാണ്. നമ്മളുള്ളത് ഭാരതം ഈ ദേശമല്ല. അപ്പം നമ്മൾ കലിയുഗത്തിലാണുള്ളത്, ഭാരതം എന്ന ഈ ദേശം. കാരണം
ലോകത്തിൽ വേറെ ലോകങ്ങളിൽ ഉണ്ടെങ്കിലും അവിടെ ഒരു ഭൂമി ഉണ്ടെങ്കിലും അവിടെ ചിലപ്പോൾ കലിയുഗം എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളെ കാര്യത്തിൽ ഉറപ്പാണ്, നമ്മൾ കലിയുഗത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാം നരന്മാരാണല്ലോ, നമ്മളെല്ലാം നരന്മാരാണെന്നല്ല, നമ്മളെല്ലാം മനുഷ്യരുമെല്ലാം അതിൻ്റെ ഏറ്റവും നല്ല ഉയർത്തലാണ്. പുല്ലൊന്നുമല്ലല്ലോ, നമ്മൾ മനുഷ്യരായിട്ട് തന്നെയാണുള്ളത്. അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള മനുഷ്യരായിട്ടാണല്ലോ. ഇത് നമ്മൾ ചെമ്മയെ നന്നായി നിരൂപിക്കുക. എല്ലാവരും ഈ കാര്യം ചിന്തിച്ചോളും. നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യമാണ്, ലോകത്തെ ഇത്രയും കാലം ജനങ്ങൾ നമ്മളെല്ലാം പണ്ട് ജനിച്ചിട്ട് പാടുപെട്ടിട്ടാണ് ഈ ലോകം ഇത്രയും പുരോഗമിച്ചിട്ട് ഈ നിലയിൽ കലിയുഗത്തിൻ്റെ അവസാനം എത്തിയില്ല എന്ന് കുറച്ചും കൂടി പോകാനുണ്ട്. ആ മഹാഭാരത യുദ്ധം, മൂന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ഒരു നല്ല സുന്ദരമായ ഏക വസുദേവ കുടുംബം വരാനുണ്ട്. അവിടത്തേക്ക് എത്തിയാൽ നമുക്ക് എത്തുമെന്ന് അറിയില്ല, ചിലപ്പോൾ എത്തിപ്പോകുകയായിരിക്കും. അപ്പം അന്നേരം ചിന്തിച്ചോളാം, നമ്മൾ കലിയുഗത്തിലാണ്, ഭാരതത്തിലാണ്, ഇവിടെയാണ് കലിയുഗം നടക്കുന്നത്. നമ്മളെല്ലാം മനുഷ്യരായിട്ടാണ് ജനിച്ചത്, പുല്ലൊന്നും അല്ല. പുല്ലായിട്ട് എങ്കിൽ ജനിച്ചാൽ മതി എന്ന് പറയാണ് മോഷം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെയല്ല, മനുഷ്യരാണ്. അപ്പം എല്ലാം സുഖ സൗകര്യങ്ങളിൽ അനുഭവിക്കാനുള്ള അവസ്ഥയുണ്ട്. പക്ഷേ നിങ്ങൾ എന്നിട്ടും ഈ ഹരിനാമ കീർത്തനം, ഇതിനെല്ലാം എത്തിച്ചതിൻ്റെ പിന്നിലുള്ള ആ കൃഷ്ണനല്ല, ആ ഹരിനാമ കീർത്തനം ആ ബ്രഹ്മത്തെപ്പറ്റി തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ പിന്നിലുള്ള ആ ശക്തി വിശേഷത്തെ നിങ്ങൾ ഇല്ലാതെ പോവുകയോ, നിങ്ങൾക്ക് നരകത്തിലൊന്നും പേടിയൊന്നുമില്ലേ? ഇത് കഴിഞ്ഞാൽ ഇനി കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നത്. കുറച്ചൊന്ന് പേടിക്കണം. ഇനി ജനിക്കാൻ പോകുന്നത് എവിടെയായിരിക്കും? ഒന്നിക്കൽ ഗോത്ര കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ഭൂമിയിലായിരിക്കും, അവിടെ നരകിക്കായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അല്ല, ഈ ശക്തിനെ ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് ഒന്ന് ആ ശക്തിയെ പറ്റി ഓർത്തിട്ട് എന്നെ എവിടെയെങ്കിലും നല്ല സ്ഥലത്തേക്ക് ജനിപ്പിക്കണേ എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ വേറെ ലോകത്തിലും കലിയുമുള്ള ആ ദേശത്തിൽ ജനിച്ചുകൂടായിക്കൊന്നില്ല. അപ്പൊ നരകത്തിനെ പറ്റി നിങ്ങൾക്ക് പേടിയൊന്നും ഇല്ലേ? അപ്പോൾ നമ്മളെന്താ ചിന്തിക്കുന്നത്? നമുക്ക് വിനാശമൊന്നുമില്ല എന്നാണ്. നമുക്ക് ആ നാമം ഉച്ചരിക്കാൻ എന്താ ഇത്ര പ്രയാസം? ഇത്രയും പറഞ്ഞു തന്നിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ശക്തിയാണ് ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്നുള്ള സത്യം, ആ ശക്തിയെപ്പറ്റി എന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലേ? എന്താണ് ആ ബ്രഹ്മത്തെ പറ്റിയുള്ള നാമം ഉച്ചരിക്കാൻ നിങ്ങൾക്ക് ഇത്ര ഭയം? എന്തുകൊണ്ടാണ് ഒരു മടി? പിന്നെയോ, നമുക്കിനി വിനാശമില്ല എന്നാണോ ചിന്തിക്കുന്നത്? നമ്മൾ ഇനി നടക്കാൻ പോകുന്നത് നാളെ, ഇന്ന് ഇത്രയും സൂചിച്ചിട്ട് നാളെ ഇനി വിനാശമൊന്നുമില്ല, പ്രളയാ വരാൻ പോകുന്നു. ഇനി എല്ലാം തച്ചുടച്ചിട്ട് കൊണ്ടേ അവിടെ യോജിപ്പിക്കുന്ന സമയമാണ്. അല്ല, ഇങ്ങനെ തന്നെ അങ്ങ് സുഖിച്ചിട്ട് ഈ കലിയുഗത്തിൽ ഈ സുഖത്തിലൊക്കെ ജീവിക്കാമെന്നുള്ള ധാരണയൊന്നും ഉണ്ട്, അത് കുറച്ച് കാലമേ ഉള്ളൂ. നല്ലൊരു സുന്ദരമായാൽ നമുക്ക് കുറച്ച് ദിവസം ഇത്രയും കാലം കുറേ യുഗങ്ങളിൽ പാടുപെട്ടിട്ട് ഒരു ലോകമുണ്ടാക്കി, സുന്ദരമായ ലോകമുണ്ടായിട്ട് കുറച്ച് കാലം നിങ്ങൾ താമസിച്ചു, അത് കഴിഞ്ഞാൽ ഇട്ടുടക്കും. അപ്പം നാശമില്ല എന്നാണോ ചിന്തിക്കുന്നത്? ഇങ്ങനെ തന്നെ അങ്ങ് പോകാനാണെന്നാണോ ചിന്തിക്കുന്നത്? കഷ്ടം കഷ്ടം നിരൂപണം കൂടെ ഇതൊന്നും ചിന്തിക്കാതെ നിങ്ങൾ ജന്മം ചുട്ടുതിന്നുകയാണ്. ചുട്ടുതിന്നുന്ന ജന്മം പഴുതേ നാം. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക. നമ്മൾ കൊണ്ട് കർമ്മം ചെയ്തിട്ട് ഇങ്ങനെ ഒരു നല്ല ലോകത്തിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിലെല്ലാം ഉള്ളത് ആ ബ്രഹ്മമാണ്. ആ സത്യം നിങ്ങൾ ഒരിക്കെങ്കിലും ഓർക്കുകയെങ്കിലും ചെയ്യുന്ന പറയുകയാണ്. കാരണം അല്ലാതെ ഈ സുഖത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മറന്നു പോകരുത്, ഓ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ സുഖിച്ചിരിക്കുകയാണെന്ന്. നാളെ പ്രളയം വരുമ്പോൾ എന്താണ് സംഭവം? ഇപ്പം തന്നെ ചെറിയ ചെറിയ പ്രളയം വരുമ്പോൾ ആൾക്കാർ അന്തം വിട്ടിട്ട് എന്താ കാട്ടിക്കൂട്ടിയെന്നൊന്നും ഓരോന്നെടുത്ത് നോക്കിയാൽ അറിയും. പക്ഷെ അതിനെക്കാട്ടിയും കുറച്ച് മുമ്പിൽ എന്തായിരുന്നു മനുഷ്യൻ്റെ അഹങ്കാരം? ഓ ഞാനാണ് എല്ലാം. അപ്പൊ നിങ്ങളൊന്നും അല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതെല്ലാം ആ ബ്രഹ്മത്തിന്റെ ഒരു കളിയാണ്. ആ ഹരിനാമം ഒന്നിക്കലെങ്കിലും ഒന്ന് പറയാൻ എന്താ മടി? ഒന്ന് ചിന്തിച്ചു എങ്കിൽ ചിന്തിക്കുകയെങ്കിൽ ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു എന്താണ് പൂന്താനം പറഞ്ഞുകൊണ്ട് വരുന്നത്? നമ്മളെ കൊണ്ടെല്ലാം പാടുപെടിച്ചിട്ട് അതിനൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നു, അതിലെത്തിച്ചു, നമ്മളെ അവിടെ എത്തിച്ചു. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കാനാണ് പറയുന്നത്, ആ ബ്രഹ്മത്തെ തിരിച്ചറിയാനാണ് പൂന്താനം പറയുന്നത്.
ആ സത്യം, ആ ശാസ്ത്ര രഹസ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ പേരുച്ചരിക്കുക, അതെ അങ്ങനെ ഒരു ശക്തി തന്നെയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച് ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. അല്ലാതെ ഞാൻ ഞാൻ എന്ന നിലയിലല്ല, ഇതിന്റെ പിന്നിലുള്ള ആ ശാസ്ത്ര തത്വമാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇനി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് അടുത്തേൽ നോക്കാം. ഇനിയും ഇതെല്ലാം തന്നെയാണ് നമ്മളെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. യുഗം നാലിലും നല്ലോ കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന, കൃഷ്ണ ഗോവിന്ദ രാമായി നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നേ. മറ്റേതുമില്ല യത്നമറിഞ്ഞാലും, അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ. പതിമൂന്നിലുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകളാറിലുമുള്ളൊരു, മറ്റു ഖണ്ഡങ്ങളെട്ടിലുമുള്ളൊരു, മറ്റു മൂന്നു യുഗങ്ങളിലുള്ളൊരു മുക്തി തങ്ങൾക്കു സാധ്യമല്ലാകയാൽ, കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിദാദരം കൈവണങ്ങിടുന്നു. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതു കാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഭാരതഖണ്ഡ തിങ്കൾ പിറന്നൊരു മനുഷ്യർക്കും കലിക്കും നമസ്കാരം. എന്നെല്ലാം പുകഴ്ത്തിയിടുന്ന മറ്റുള്ളോർ എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു. കാലമിന്നു കലിയുഗമല്ലയോ, ഭാരതം ഈ പ്രദേശവുമല്ലയോ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ. ചെമ്മി നന്നായി നിരൂപിപ്പിനെല്ലാരും, ഹരിനാമങ്ങളില്ലാതെ പോകയോ നരകങ്ങളിൽ പീഡി കുറകയോ. നാവ് കൂടാതെ ജന്മമതാകയോ, നമുക്കിന്നി വിനാശമില്ലാകയോ. കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതിനാം.